മയോണൈസ് നിരോധിച്ചു. ഒരു വർഷത്തേക്കാണ് നിരോധനം. ഹൈദരാബാദിൽ മയോണൈസ് കഴിച്ച് ഒരാൾ മരിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ പലപ്പോഴായി ഈ മയോണൈസ് അത് പെട്ടെന്ന് വിഷാവസ്ഥ ആയി മാറുന്ന പദാർത്ഥമാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. പ്രത്യേകിച്ചും ഈ ഷവർമ കഴിച്ചുള്ള ഭക്ഷ്യ വിഷബാധ, അതേ തുടർന്നുള്ള മരണം, ഇതൊക്കെ സംഭവിച്ച സമയത്ത് തന്നെ അത്തരം വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഹൈദരാബാദിലെ ഒരു മരണം, അത് മയോണൈസ് കഴിച്ചതിന് പിന്നാലെയാണ് സ്ഥിരീകരിച്ചു. ഇപ്പോൾ ആ നിരോധനം ഏർപ്പെടുത്തിയ പശ്ചാത്തലം എന്താണ്, വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, തീർച്ചയായും ഈ മയോണൈസ് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയം മാത്രം കേടുപാടുണ്ടാകാതെ നിൽക്കുന്ന ഒന്നാണ്. അതിനുശേഷം അതിന് കേടുപറ്റും. പക്ഷേ ഈ സാധാരണഗതിയിൽ കടകളിലൊക്കെയും അത് ദിവസങ്ങളോളം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ തെലങ്കാനയിൽ കഴിഞ്ഞ ആഴ്ച മയോണൈസ് കഴിച്ച ഒരു യുവതി, 31 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഒപ്പം തന്നെ ആ അതേ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ച 15 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിന് പിന്നിലാണ് ഈ മയോണൈസ് ആണ് ഈ കേസിലെ വില്ലൻ എന്ന് കണ്ടെത്തിയത്. അപ്പോൾ അതിന് പിന്നാലെ നിരവധി പരാതികൾ മയോണൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ലഭിച്ചു. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. മയോണൈസിന് തെലങ്കാനയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഇത് ഒരു വർഷത്തേക്കാണ് നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇതിന്റെ ഈ കാലപ്പഴക്കം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ കൃത്യമായൊരു വഴി ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നിരോധനം പിൻവലിക്കാമെന്നതടക്കം ഉത്തരവിലുണ്ട്. എന്തായാലും ഒരു വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ നിരോധനം ഇന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ നിലവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയോണൈസോ അല്ലെങ്കിൽ ഇപ്പോൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന മയോണൈസോ ഒക്കെ അതൊക്കെയും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. തെലങ്കാനയിലാണ് ഒരു വർഷത്തേക്ക് മയോണൈസ് നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്.